പ്രിയപ്പെട്ടവരെ, ധാരാളം ആത്മീയ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ജെയിംസ് എസ്റ്റൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ എഴുതിയ ഒരു പുസ്തകമായിരുന്നു നിത്യത ദർശിച്ച നിമിഷങ്ങൾ. ദൈവജനത്തിന്റെ ആത്മീയ യാത്രയിൽ ഒരു നാഴികക്കല്ല് പോലെ ഇന്നും ആ പുസ്തകം ധാരാളം പേര് വായിക്കുന്നുണ്ട്, ചോദിച്ചു വാങ്ങുന്നുണ്ട് എന്ന സത്യം എനിക്കറിയാം. അതിന്റെ തുടർച്ചയായിട്ട് എന്ന വണ്ണം എനിക്ക് പറയുവാൻ സാധിക്കും, പുതിയതായിട്ടിപ്പോൾ ശുദ്ധീകരണ ആത്മാക്കളോടുകൂടെ എന്ന ഒരു പുസ്തകം അച്ഛൻ എഴുതിയിരിക്കുകയാണ്. 486 പേജുള്ള ഒരു പുസ്തകമാണ്. ശുദ്ധീകരണത്തെ കുറിച്ചുള്ള, ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചുള്ള നമ്മുടെ എല്ലാ സംശയങ്ങളും, അതുപോലെ തന്നെ അതേക്കുറിച്ച് നമുക്ക് ലഭിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള എല്ലാ ചിന്തകളും ആശയങ്ങളും അനുഭവങ്ങളും ഈ പുസ്തകത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകും. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു പുസ്തകം കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ എത്രയെണ്ണം ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല. വളരെ ചുരുക്കമായിട്ടായിരിക്കും ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം ഇങ്ങനെ എഴുതുന്നത്. ബിഷപ്പിൻ രൂപത മെത്രാൻ സെബാസ്റ്റ്യൻ തെക്കച്ചേരിൽ ഇപ്രകാരമാണ് ഈ പുസ്തകത്തെ കുറിച്ച് പറയുന്നത്. ആഴമായ മനനത്തിലൂടെയും പഠനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സഭാ പഠനങ്ങളുടെയും ഗവേഷണങ്ങളിലൂടെയും നല്ലതുപോലെ വിരചിതമായ ഒരു പുസ്തകമാണ് ശുദ്ധീകരണ ആത്മാക്കളോടുകൂടെ. ഗ്രന്ഥകാരന്റെ ഭാവനകളല്ല ഇതിന്റെ ഉള്ളടക്കം. പിന്നെ വിശുദ്ധ ലിഖിതം, സഭാ പാരമ്പര്യം, വിശുദ്ധ സഭാ സൂരദോസുകൾ, മാർപ്പാപ്പന്മാരുടെ പ്രബോധനങ്ങൾ, പലരുടെയും സ്വകാര്യ വെളിപ്പെടുത്തലുകൾ, രണ്ടാം വത്തിക്കാൻ സൂരദോസ്, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം തുടങ്ങിയവയ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു രചനയാണിത്. നമ്മുടെ സുഖീരചനിൽ ബഹുമാനപ്പെട്ട ഏബ്രഹാം വെട്ടുവിലച്ചൻ പറയുന്നത് പ്രകാരമാണ്, വിശുദ്ധ ലിഖിതം സഭാപിതാക്കന്മാർ, ദൈവശാസ്ത്രജ്ഞർ തുടങ്ങിയവരുടെ ഉദ്ധരണികളാൽ നിറഞ്ഞ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ശുദ്ധീകരണ ആത്മാക്കളോടുകൂടി. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ജെയിംസ് അച്ഛൻ കഴിഞ്ഞ 48 വർഷങ്ങൾ നടത്തിയ സുവിശേഷ പ്രഘോഷങ്ങളുടെയും ദൈവാനുഭവങ്ങളുടെയും വെളിപ്പെടുത്തലുകളുടെയും വെളിച്ചത്തിലാണ് ഈ പുസ്തകം വിരചിതമായിരിക്കുന്നത്. ഈ പുസ്തകം ഞാൻ രണ്ടു പ്രാവശ്യം വായിച്ചു. ആദ്യം അത് വായിച്ചപ്പോൾ എനിക്ക് എല്ലാം ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട് വീണ്ടും ധ്യാനാത്മകമായിട്ട് ഈ പുസ്തകം ഞാൻ വായിക്കുകയുണ്ടായി. എനിക്ക് ഏറ്റുപറയുവാൻ സാധിക്കും, എല്ലാ ക്രൈസ്തവർക്കും, ആത്മീയ ജീവിതം അന്വേഷിക്കുന്ന എല്ലാവർക്കും വ്യക്തമായ ഒരു പാത ഈ പുസ്തകത്തിലൂടെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ പുസ്തകം സഭാമക്കൾക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി, അവിടെ ആധ്യാത്മിക യാത്രയ്ക്ക് ഒരു വഴികാട്ടിയായി തീരുമെന്നത് നിശ്ചയമാണ്. ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനെ കുറിച്ച് 1973 ഏപ്രിൽ 23 തീയതി മിസ്റ്റർ ഫ്രാൻസിസ് സാലസിന്റെ മിഷണറി സമൂഹത്തിൽ വൈദിക പട്ടം സ്വീകരിച്ച ഫാദർ ജെയിംസ് മഞ്ഞാക്കലിന്റെ സുവർണ ജൂബിലി സ്മാരക ഗ്രന്ഥമാണ് ശുദ്ധീകരണ ആത്മാക്കളോടുകൂടി. ഫ്രാൻസിസ് പാപ്പ കരുണയുടെ നിത്യ മിഷണറാക്കിയ ജെയിംസ് അച്ഛൻ ഒരു ആഗോള സുവിശേഷ പ്രഘോഷകനും അതിരമ്പുഴയിലെ കാര്യസുഖൻ ധ്യാന കേന്ദ്രത്തിന്റെയും കാരിസ് മരിയൻ മേഴ്സ് എന്ന സന്യാസിനി സമൂഹത്തിന്റെയും സ്ഥാപക ഡയറക്ടറുമാണ്. വളരെ സന്തോഷപൂർവ്വം നമുക്ക് ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിനായിട്ട് കാത്തിരിക്കാം.